ഷഅബാൻ 15-ന് പ്രത്യേകമായ ഒരു നോമ്പ് ബറാഅത്ത് നോമ്പ് എന്ന നിലക്ക് നോമ്പെടുക്കാൻ ഹദീസിൽ തെളിവുണ്ടോ? ഇല്ല. അതല്ലെങ്കിൽ പ്രമാണങ്ങളിൽ തെളിവുണ്ടോ? ഇല്ല. അപ്പൊ ഇത് പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർക്കും ഈ സംഗതി അറിയാം. പക്ഷേ അവർക്ക് അവർ ഈ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ ഏതെങ്കിലും നിലക്ക് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയും പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണം. അതിന് പല രൂപത്തിലുള്ള തന്ത്രങ്ങൾ ഇവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൊരു തന്ത്രമാണ് ഇതിനൊന്നും സുന്നത്തിൽ തെളിവില്ല എന്ന് പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, ചില പുരോഹിതന്മാർ പറയും, അതിനെന്താ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ സൂറത്തു ദുഖാനിൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക എന്ന് പറഞ്ഞ സൂറത്തു ദുഖാനിന്റെ തുടക്കത്തിലുള്ള ലൈലത്തു മുബാറക എന്ന പ്രയോഗം അത് ഷഅബാൻ 15-നെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ദുർവ്യാഖ്യാനങ്ങളുമായി അതല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങളുമായി ചില പുരോഹിതന്മാർ രംഗത്ത് വരാറുണ്ട്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. ഇമാമീങ്ങൾ എന്താണ് പറഞ്ഞത്? തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. തെളിവുകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരം ഈ വിഷയത്തിൽ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇവർ പറയാറുള്ളത് എന്താ, അതിന് ഖുർആനിൽ തന്നെ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയും തെറ്റായ അഭിപ്രായങ്ങൾ പറയുകയുമാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ അവസ്ഥയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ വിഷയത്തിൽ മുസ്ലിയാക്കന്മാർ ഉന്നയിക്കുന്നവരുടെ വാദം നിങ്ങളൊന്ന് കേൾക്കുക. സിംസാറുൽ ഹഖ് ഹുദവി എന്ന് പറയുന്ന മുസ്ലിയാർ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. വിശുദ്ധ ഷഅബാനിലെ 15-ാമത്തെ രാവ് ബറാഅത്തിന്റെ രാവാണ്. സൂറത്തു ദുഖാനിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, വളരെ ബറഖത്തുള്ള ഒരു രാവിൽ നമ്മൾ ഖുർആനിന്റെ അവതരണം നടത്തി എന്ന് പറഞ്ഞ പരാമർശം നമ്മുടെ മുഫസ്സിരീങ്ങളിൽ ചില പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട അലി ഇബ്നു മുഹമ്മദ് അൽ ഖാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ലുബാബ് തഅ്വീലിൽ അടക്കം ഷഅബാനിന്റെ മഹത്വം അറിയിക്കുന്ന വിശുദ്ധ 15-ന്റെ രാവാണിത്, ബറാഅത്തിന്റെ രാവാണ് എന്ന സൂചന നൽകിയിട്ടുണ്ട്. കേട്ടില്ലേ സഹോദരങ്ങളെ, അപ്പോ ഷഅബാൻ 15-ന്റെ രാവ്, ആ രാവിനെ കുറിച്ചാണ് സൂറത്തു ദുഖാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ആ രാവിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായ നിലക്ക് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, ഇതേപോലെയുള്ള മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശയത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത് നമുക്ക് പരിശോധിക്കാലോ. നിങ്ങൾ ഈ കാണുന്നത് ഷറഹുൽ മുഹദ്ദബാണ്. ആരാണ് ഷറഹുൽ മുഹദ്ദബിന്റെ കർത്താവ്? പല പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്, ഇമാം നബവി റഹ്മഹുല്ലയുടെ ഗ്രന്ഥമാണ്. ഷാഫിഈ മദ്ഹബുകാർക്ക് തള്ളാൻ ഒരിക്കലും സാധ്യമല്ല. രണ്ടാം ഷാഫിഈ എന്ന് നിങ്ങൾ തന്നെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമാം നബവി റഹ്മഹുല്ലയുടെ ഗ്രന്ഥമാണ് ഷറഹുൽ മുഹദ്ദബിന്റെ 6-ാമത്തെ വാല്യം 488-ാമത്തെ പേജ്. ഇമാം നബവി റഹ്മഹുല്ലയുടെ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്ന ഭാഗം ഇനി നിങ്ങൾക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, ഖാല അസ്ഹാബുന കുല്ലുഹും, അതെ നമ്മുടെ എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ഒരു ഇമാമി എന്നല്ല, എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിരിക്കുന്നു. ഏതാണ് ലൈലത്തുൽ ഖദർ? വഹിയല്ലത്തി യുഫ്റഖു ഫീഹാ കുല്ലു അംരിൻ ഹകീം, അതെ ആ ലൈലത്തുൽ ഖദർ, ആ മഹനീയമായ ലൈലത്തുൽ ഖദറിലാണ് എല്ലാ കാര്യങ്ങളും വിവച്ഛേദിച്ച് തീരുമാനിക്കപ്പെടുന്നത്. ഹദാ ഹുവ സവാബ്, അതെ അതാണ് ശരി. എന്നിട്ട് പറയണം, വബിഹി ഖാല ജുംഹൂറുൽ ഉലമ, ഇതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത്, ലൈലത്തുൽ ഖദറാണ്. സൂറത്തു ദുഖാനിൽ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദറാണ്. അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഖാല അസ്ഹാബുന കുല്ലുഹും, നമ്മുടെ എല്ലാ ഇമാമിയങ്ങളും, ഷാഫിഈ മദ്ഹബിലെ എല്ലാ ഇമാമിയങ്ങളും അതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം മഹാനായ ഇമാം നബവി റഹിമഹുള്ള പറയണം, ശരിക്കും കണ്ടട്ടോ, വഖാല ബഅദുൽ മുഫസ്സിരീൻ, ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഹിയ ലൈലത്തുൻ നിസ്വി മിൻ ഷഅബാൻ, അതെ ഷഅബാൻ 15-ന്റെ രാവാണ് അത് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ശരിയാണോ? വഹാദാ ഖതഉൻ, വഹാദാ ഖതഉൻ, ഇമാം നബവിയാണ് പറയുന്നത്, അത് തെറ്റാണ്, തെറ്റായ വ്യാഖ്യാനമാണ്. ഏത് വിഷയത്തിലുണ്ടാകുമല്ലോ ദുർബലമായ അഭിപ്രായങ്ങൾ, അത് ദുർബലമായതല്ലെങ്കിൽ തെറ്റായ അഭിപ്രായമാണ്. ലിഖൗലിഹി തആല, അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക, ഇന്ന കുന്ന മുന്ദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്ന് സൂറത്തു ദുഖാനിന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു. വഖാല തആല, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഏതാണ് അനുഗ്രഹീതമായ രാവെന്ന്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഫഹാദാ ബയാനുൽ ആയത്തിൽ ഊല, അതുകൊണ്ട് ആദ്യത്തെ ആയത്തിന്റെ വിശദീകരണമാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആയത്ത് എന്ന്.
മഹാനായ ഇമാം നബവി റഹിമഹുള്ള വളരെ കൃത്യമായ നിലക്ക് സൂചിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ എന്താ ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞത്, നമ്മുടെ അസ്ഹാബുകൾ നമ്മുടെ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യങ്ങളെല്ലാം വിഭജിച്ച് തീരുമാനിക്കപ്പെടുന്നത്, ഒരു വർഷത്തേക്കുള്ള റിസ്ക് തീരുമാനിക്കപ്പെടുന്നത് ആരാബ് ലൈലത്തുൽ ഖദറാണ്, അതാണ് ശരി, അതാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. എന്നാൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ അഭിപ്രായം അത് തെറ്റാണ്. ആ തെറ്റായ അഭിപ്രായങ്ങളല്ലേ സമസ്ത കാര്യപ്പെട്ട മുസ്ലിയാക്കന്മാര് ഈ പാവപ്പെട്ട ജനങ്ങളോട് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, കിതാബ് നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ ഈ കാണുന്നത് മഹാനായ അബൂബക്കർ ഇബ്നുൽ അറബി, ഇമാം ഗസ്സാലിയുടെ ശിഷ്യനാണ്, മാലിക്കി മദ്ഹബിലെ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ തഫ്സീറാണ് അഹ്കാമുൽ ഖുർആൻ. നിങ്ങൾ ഈ അഹ്കാമുൽ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, അദ്ദേഹം സൂറത്തു ദുഖാനിന്റെ തഫ്സീറി വിശദീകരിക്കുകയാണ്. ആര്? ആര്? അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുള്ള വ ജംഹൂറുൽ ഉലമ, ഭൂരിപക്ഷം വരുന്ന ഉലമാക്കളും. അല അനഹ ലൈലത്തുൽ ഖദർ, അതായത് സൂറത്തു ദുഖാനിന്റെ തുടക്കത്തിൽ അല്ലാഹു ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞില്ലേ, അത് ലൈലത്തുൽ ഖദറാണ് എന്നാണ് ജംഹൂറിന്റെയും അഭിപ്രായം. വമിൻ ഹുമ്മൻ ഖാല, എന്നാൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് മുഫസ്സിരീങ്ങളിൽ, ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, അത് ഷഅബാൻ 15-ന്റെ രാവാണ് ഈ ലൈലത്തുൽ മുബാറക എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. വഹുവ ബാത്തിലുൻ, സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ്! എന്താണ് മഹാനായ അബൂബക്കർ ഇബ്നു അറബി റഹിമഹുള്ള പറഞ്ഞത്? വഹുവ ബാത്തിലുൻ, അത് അസത്യമാണ്, ബാത്തിലാണ്. കാരണം എന്താണ്? ലിഅന്നല്ലാഹ തആല ഖാല ഫീ കിതാബിഹി സ്വാദിഖുൽ ഖാതിഅ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ ഖണ്ഡിതമായി പറഞ്ഞു. എന്ത്? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായത് റമളാൻ മാസത്തിലാണ് എന്ന് അല്ലാഹു വ്യക്തമായി പറഞ്ഞു. ഫനസ അല അന്ന മീഖാത നുസൂലിഹി റമളാൻ, അതെ, വിശുദ്ധ ഖുർആൻ അവതീർണമായ കാലം എന്ന് പറയുന്നത് അത് റമളാൻ ആണെന്ന് അല്ലാഹു വ്യക്തമായി പറഞ്ഞു. ثم عبر عن زمانيه الليل هؤلاء بقوله في ليله مباركه, يدعو الله سبحانه وتعالى അതേ ദരാവാണ് എന്ന് പറഞ്ഞു. അത് അനുഗ്രഹീതമായ രാവൺ, അനുഗ്രഹീതമായ രാവ് റമളാനിലാണ് എന്ന് അള്ളാഹു കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സൂറത്തു ദുഖാനിന്റെ തുടക്കത്തിലുള്ള ആയത്തോതി അത് ഷഅബാൻ 15-ന്റെ രാവാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ഫമൻ സഅമ, അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ, അന്നഹു ഫി ഗൈരിഹി, അതല്ലാതെ റമദാനിലല്ല മറ്റു മാസത്തിലാണ് എന്നാരെങ്കിലും വാദിച്ചാൽ, ഫഖദ അഅലമൽ ഫിരിയ അലല്ലാഹ്, ഫഖദ അഅലമൽ ഫിരിയ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ വമ്പിച്ച അപരാധമാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. എത്ര കൃത്യമാണ്! അപ്പൊ ഈ സിംസാറുൽ ഹഖ് ഹുദവിയെ പോലെയുള്ള ആളുകളൊക്കെ വമ്പിച്ച അപരാധമല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗുരുതരമല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് പറയാണ്, വലൈസ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ ഹദീസുൻ യുഅവ്വലു അലൈഹി, അതായത് അവലംബയോഗ്യമായ ഒരു ഹദീസും ഷഅബാൻ 15-ന്റെ രാവാണത് എന്ന് പറയാൻ തെളിവില്ല എന്ന് മഹാനായ അബൂബക്കർ ബിനുൽ അറബി പറയാൻ. ലാ ഫീ ഫളിഹ, അതിന്റെ ഫളിലിന്റെ വിഷയത്തിലാകട്ടെ, വലാ ഫീ നസ്ഖിൽ ആജാലി ഫീഹ ഫല തൽതഫിതു ഇലൈഹ, അന്നാണ് ആയുസും അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് എന്ന് പറയാനോ? ഒന്നും, ഫല തൽതഫിതു ഇലൈഹ, അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കരുത്. അതുകൊണ്ട് സൂറത്തു ദുഖാനിന്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ അത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ്, അത് ഷഅബാൻ 15-ന്റെ രാവല്ല എന്ന് മഹാനായ അബൂബക്കർ ബിനുൽ അറബി റഹ്മഹുള്ള വ്യക്തമായി പറയുകയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊന്നും ഞങ്ങളുടെ അഭിപ്രായമല്ല. സലഫികൾ എന്തെങ്കിലും തീരുമാനിക്കുക എന്നിട്ട് പറയുക, അതല്ല. മഹാന്മാരായ ഇമാമിയങ്ങളുടെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കാം. ഈ കാണുന്നത് മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീറാണ്. ആ തഫ്സീറിൽ അദ്ദേഹം സൂറത്തു ദുഖാനിന് വിശദീകരണം നൽകുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, വമൻ ഖാല ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, അതെ, സൂറത്തു ദുഖാന്റെ തുടക്കത്തിലുള്ള ലൈലത്തു മുബാറക എന്ന് പറഞ്ഞത് ഷഅബാൻ 15-ന്റെ രാവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കമാ റുവിയ അൻ ഇക്രിമത ഫഖദ അബഅദ നുജ്അ, അവൻ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. സുബ്ഹാനല്ലാഹ്, അവൻ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. ഫഇൻ നസൽ ഖുർആൻ അന്നഹ ഫി റമളാൻ, ഖുർആൻ നസ്സായി പറഞ്ഞതാണ്, അത് റമളാനിലാണ് എന്ന്. എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ! ഇപ്പൊ മൂന്ന് ഇമാമികളെ ഞാൻ ഉദ്ധരിച്ചു. ഒന്നാമതായി മഹാനായ ഇമാം നബവി റഹിമഹുള്ള, അദ്ദേഹം ഷർഹുൽ മുഹദ്ദബിൽ പറഞ്ഞത് എന്താണ്? ഇങ്ങനെ ഷഅബാൻ 15-ന്റെ രാവാണ് അത് എന്ന് പറയുന്നത് അത് ഖത്വാൻ, അത് തെറ്റാണ്, സവാബല്ല. രണ്ടാമതായി ഇമാം ഇബ്നു അറബി, അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുള്ളയെ ഉദ്ധരിച്ചു. അദ്ദേഹം പറഞ്ഞു ബാത്തിൽ, ഈ അഭിപ്രായം ബാത്തിലാണ്. മൂന്നാമതായി ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, ഫഖദ് അബഅദ നുജ്അ, സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാൻ. ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാക്കന്മാരെ, എന്തിനാണ് നിങ്ങൾ ഈ ഖത്വായ, അതല്ലെങ്കിൽ ബാത്തുലായ, സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയുള്ള ദുർബലമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട്, ഒറ്റപ്പെട്ട ദുർബലമായ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ സാധാരണക്കാരായ ആളുകളെ പറഞ്ഞ് വഴിതെറ്റിക്കുന്നത്?
ഇസ്ലാമിക വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ഏത് വിഷയത്തിലും ദുർബലമായ അഭിപ്രായങ്ങൾ കാണാം, ബാത്തിലായ നിലപാടുകൾ കാണാം. അതല്ലല്ലോ നമ്മൾ പറയേണ്ടത്. നമ്മുടെ സമൂഹത്തോട് പറയേണ്ടത് എപ്പോഴും സവാബാണ്, ഖുർആനിനോട് യോജിക്കുന്ന അഭിപ്രായമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയേണ്ടത്. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ കൊണ്ട് ഒരു അമല് ചെയ്യിപ്പിക്കേണ്ടത്, ഒരു ഇബാദത്ത് ചെയ്യിപ്പിക്കേണ്ടത്. അതല്ലാതെ ദുർബലമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതേത് വിഷയത്തിലും ദുർബലമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, ദുർബലമായ ഹദീസുകൾ ഉണ്ടാകും, വ്യാജമായ ഹദീസുകൾ ഉണ്ടാകും. അതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടുവന്ന് ഏതെങ്കിലും തഫ്സീറിൽ അങ്ങനെയുണ്ട്, ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശരി തന്നെയാണ്. ആ ന്യൂനപക്ഷം വരുന്ന മുഫസ്സിരീങ്ങൾക്ക് സംഭവിച്ചത് എന്താണ്? അത് തെറ്റാണ് എന്നാണ് മഹാനായ ഇമാം നവവി റഹ്മഹുല്ല വളരെ കൃത്യമായ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതൊന്നും നമുക്ക് അവലംബമല്ല, പ്രമാണങ്ങളാണ് അവലംബം. അങ്ങനെ പല അഭിപ്രായങ്ങളും പലരും പറയും. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് രേഖ വേണം. ഇമാമിയങ്ങൾ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അതിന് അംഗീകാരം നൽകണം. അപ്പൊ അതാണ് സിംസാറുൽ ഹഖ് ഹുദവിയെ പോലെയുള്ള ആളുകൾ ഈ രാവിന് ഇങ്ങനെ വലിയ ഫദലുണ്ട് എന്ന് ഖുർആനായ തോതി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ് എന്നാണ് ഇമാമിയങ്ങളുടെ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. ഇനി സത്യം സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക്, നിഷ്പക്ഷമായി കാര്യങ്ങളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സ്വീകരിക്കാം. ഷാബാൻ 15 മാത്രമായി പ്രത്യേകമായി ഒരു നോമ്പൊന്നും ഇല്ല, അതിന് തെളിവില്ല. എന്നാൽ അയ്യാമുൽ ബീൽ അനുഷ്ഠിക്കുന്ന ഒരാൾക്ക്, എല്ലാ അറബി മാസങ്ങളിലും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന ഒരാൾക്ക് യാദൃശ്ചികമായി ഷഅബാൻ 15 വന്നാൽ അയാൾക്ക് നോമ്പെടുക്കാം എന്നല്ലാതെ പ്രത്യേകമായി അന്നൊരു ബറാഅത്ത് നോമ്പ് എന്ന നിലക്ക് നോമ്പെടുക്കാൻ ഒരു ഹദീസും സ്വഹീഹായ നിലക്ക് തെളിവിന് പിടിക്കാൻ പറ്റുന്ന നിലക്ക് വന്നിട്ടില്ല എന്നത് മനസ്സിലാക്കണം. ഖുർആനിൽ നിന്ന് ഈ കൊണ്ടുവന്ന ദുർവ്യാഖ്യാനത്തിൻ്റെ അവസ്ഥയും ഇതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായി. സത്യം സത്യമായി സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാർ. وَمَا